Excel file create ചെയ്യുവാൻ പല ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പിൽ നിന്നും റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അവിടെ മൈക്രോസോഫ്റ്റ് എക്സൽ നമുക്ക് കാണുവാൻ സാധിക്കും അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടാസ്ക് ബാർ ക്ലിക്ക് ചെയ്ത് മൈക്രോസോഫ്റ്റ് എക്സൽ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആവശ്യമായ ബ്ലാങ്ക് വർക്ക്ബുക്കിനോടൊപ്പം ചില ടെംപ്ലേറ്റ്സുകളും കാണുവാൻ സാധിക്കും പിവറ്റ് ടേബിൾ കലണ്ടർ അങ്ങനെ ചില ടെംപ്ലേറ്റ്സുകൾ നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് ആവശ്യമാണ് എങ്കിൽ ഈ ടെംപ്ലേറ്റ്സുകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ബ്ലാങ്ക് വർക്ക്ബുക്ക് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ആ ഒരു വർക്ക്ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു ഈ കാണുന്നതാണ് ഒരു എക്സൽ വർക്ക്ബുക്ക് എന്ന് പറയുന്നത് ഒരു വർക്ക്ബുക്കിൽ കുറഞ്ഞ പക്ഷം ഒരു വർക്ക്ഷീറ്റ് എങ്കിലും ഉണ്ടായിരിക്കണം ആവശ്യമാണെങ്കിൽ ഒന്നിലധികം വർക്ക്ഷീറ്റുകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ഇവിടെ കാണുന്ന ഈ പ്ലസ് സിമ്പിൾ സെലക്ട് ചെയ്താൽ മാത്രം മതിയാകും ഹൊറിസോണ്ടൽ ലൈൻസ് ആയ റോസും വെർട്ടിക്കൽ ലൈൻസ് ആയ കോളംസും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റിനെയാണ് എക്സൽ എന്ന് പറയുന്നത് റോസും കോളംസും ചേർന്ന് ഒരു ജംഗ്ഷൻ രൂപം കൊള്ളുന്നുണ്ട് അതിനു പറയുന്ന പേരാണ് സെൽ ഇങ്ങനെ രൂപം കൊള്ളുന്ന സെല്ലുകളിലാണ് നമ്മൾ ഡാറ്റ ഫീഡ് ചെയ്യുന്നത് ഒരു കൂട്ടം സെൽസിന് പറയുന്ന പേരാണ് റേഞ്ച് ഇവിടെ നമ്മൾ കുറച്ചേറെ സെല്ല് സെലക്ട് ചെയ്തിട്ടുണ്ട് അതായത് C5 ൽ നിന്നും F15 വരെയാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഒരു എക്സൽ ഷീറ്റിൽ എത്ര കോളംസ് ഉണ്ടായിരിക്കുമെന്ന് അതിനെ കൺട്രോൾ പ്രസ് ചെയ്തതിന് ശേഷം റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും ലാസ്റ്റ് കോളത്തിൽ എത്തിച്ചേരാവുന്നതാണ് ഇവിടെ XFD എന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ XFD എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ആണെന്നറിയുമോ 16384 എൻ്റെ കോളങ്ങളിൽ നമ്മൾ ഒരു ഡേറ്റ എൻ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ താഴെ കാണാം നമുക്കപ്പോൾ മനസ്സിലാക്കാം ഇവിടെ 16384 കോളംസ് അവൈലബിൾ ആയിട്ട് ഉണ്ട് എന്ന് അതേപോലെ എത്ര റോസ് ഉണ്ടെന്ന് നോക്കാം ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്ത് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും താഴത്തെ റോയിൽ എത്തിച്ചേരാവുന്നതാണ് ഇവിടെ കാണുന്നത് 1,48,576 എന്ന നമ്പറാണ് അപ്പോൾ അത്രയും റോസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം മറ്റൊരു കാര്യം ഈ ഒരു എക്സൽ ഷീറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ ഹോം ഇൻസേർട്ട് പേജ് ലേഔട്ട് ഫോർമുല എന്നിങ്ങനെ പല ഹെഡിങ്ങുകളോട് കൂടിയ ഒരു മെനു ബാർ കാണുവാൻ സാധിക്കും അല്ലെങ്കിൽ ഈ ഒരു മെനു ബാറിന് പറയുന്ന പേരാണ് റിബൺ ഒരു എക്സലിൽ ഡേറ്റ ആഡ് ചെയ്ത് കൊടുക്കുവാനായി ഏത് സെല്ലിലാണോ ഡേറ്റ ആഡ് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഡേറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ എളുപ്പത്തിനായി ഞാൻ കുറച്ച് ഡേറ്റ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടൈപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു സെല്ലുകളിലായിരുന്നില്ല മറ്റൊരു സെല്ലിലാണ് നമുക്ക് ഈ ഒരു ഡേറ്റ ആവശ്യമെന്ന് അങ്ങനെയാണ് എങ്കിൽ ഡേറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഈ ഒരു ഡേറ്റ മുഴുവൻ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കട്ട് എന്ന ടൂള് ഉപയോഗിക്കാവുന്നതാണ് ഏത് സെല്ലിലാണോ അത് നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് ആ സെല്ലിലേക്ക് അത് പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് മറ്റൊരു സെല്ലിൽ നമുക്ക് ആവശ്യമുണ്ട് എങ്കിൽ കോപ്പി ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കോപ്പി ചെയ്യുന്നതിനായി ഒരു പ്രാവശ്യം മാത്രം സെലക്ട് ചെയ്താൽ മതിയാകും അതിനുശേഷം എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് കോപ്പി ചെയ്യാവുന്നതാണ് അപ്പം പേസ്റ്റ് ചെയ്യുന്നതിന് ഒന്നിലധികം ഓപ്ഷൻസ് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇത് എന്താണെന്ന് നമുക്ക് വഴിയെ നോക്കാം ഇവിടെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണ് ഇവിടെ മറ്റൊരു ഡേറ്റ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡേറ്റയിൽ കുറച്ച് ആളുകളും അവരുടെ ഡൊണേഷൻ ഡീറ്റെയിൽസുമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ അതിൻ്റെ ഒരു ടോട്ടൽ കൊടുത്തിട്ടുണ്ട് ഈ ടോട്ടൽ എങ്ങനെയാണ് മറ്റൊരു സെല്ലിലേക്ക് പേസ്റ്റ് ചെയ്യുന്നത് നോക്കാം നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ എററാണ് സംഭവിക്കുന്നത് കാരണം അവിടെ ആ ഒരു ഇക്വേഷനാണ് കോപ്പി പേസ്റ്റ് ആയിരിക്കുന്നത് ആക്ച്വലി നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ളത് ഈ ഒരു വാല്യൂ മാത്രമാണ് അതിനായി ചെയ്യേണ്ടത് പേസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ വാല്യൂസ് മാത്രം അത് സെലക്ട് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ആ വാല്യൂസ് മാത്രം അവിടെ ലഭിക്കുന്നതാണ് ഇവിടെ റോയിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ഡേറ്റ
എക്സലിൽ എനിക്ക് കോളംസിൽ ആവശ്യമാണ് ഓരോ കോളംസിലും പോയി എൻട്രി ചെയ്തു കൊടുക്കാൻ നിൽക്കാതെ ഈസി ആയിട്ട് ഈ ഒരു റോയിലെ ഡാറ്റ നമുക്ക് കോളത്തിലേക്ക് ആക്കി എടുക്കാവുന്നതാണ് അതിന് ഉപയോഗിക്കുന്ന ടൂളിന്റെ പേരാണ് ട്രാൻസ്പോസ് ആ എൻടയർ ഡാറ്റ സെലക്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക കോപ്പി ചെയ്യുക പേസ്റ്റ് എന്ന ഓപ്ഷനിൽ ട്രാൻസ്പോസ് സെലക്ട് ചെയ്യുക കോളങ്ങളിലുള്ള ഡാറ്റ റോയിൽ വരണമെങ്കിൽ ആ ഒരു ഡാറ്റ മുഴുവൻ സെലക്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് കോപ്പി ചെയ്യുക ട്രാൻസ്പോസ് യൂസ് ചെയ്യുക ഇത് വളരെ സിമ്പിൾ ആയ ഒരു ടൂൾ ആണ് ദിവസങ്ങൾ ആഡ് ചെയ്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാൻ നിൽക്കാതെ ഒരു ദിവസം മാത്രം ടൈപ്പ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ദിവസങ്ങളുടെ ഫില്ലായി വരുന്നത് കാണുവാൻ സാധിക്കും ഇതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് മാസങ്ങളും ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ ഡ്രാഗ് ചെയ്ത് ഫില്ല് ചെയ്യാവുന്നതാണ് ഇവിടെ ഞാൻ ജസ്റ്റ് വൺ എന്ന ഒരു സംഖ്യ കൊടുത്തു ഡ്രാഗ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് വൺ ടു ത്രീ അല്ല ലഭിക്കുന്നത് പകരം അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ആയിട്ടാണ് ലഭിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ ആ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഇൻ്റർവെല്ലു കൂടെ പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ എനിക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഒരു സീരിയസ് ലഭിക്കുകയുള്ളൂ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻ്റർവെൽ എന്ന് പറയുന്നത് വൺ ആണ് അതുകൊണ്ട് എനിക്ക് വൺ ടു ത്രീ എന്ന സീരിയൽ നമ്പർ ലഭിക്കും ഞാൻ ആ ഒരു ഇൻ്റർവെൽ രണ്ടാണ് കൊടുക്കുന്നത് എങ്കിൽ എനിക്ക് ലഭിക്കുന്നത് രണ്ടിൻ്റെ ഒരു സീരിയൽ ആയിരിക്കും രണ്ട് അല്ല അഞ്ചാണ് ഞാൻ കൊടുക്കുന്ന ഇൻ്റർവെൽ എങ്കിൽ എനിക്ക് ലഭിക്കുന്നത് അഞ്ചിൻ്റെ ഒരു സീരിയൽ ആയിരിക്കും ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു എക്സൽ ഫയൽ അല്ലെങ്കിൽ ഒരു എക്സൽ വർക്ക് ബുക്ക് സേവ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായി ഫയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സേവ് ആസ് സെലക്ട് ചെയ്യുക നമ്മളുടെ സിസ്റ്റത്തിൽ എവിടെയാണോ അത് സേവ് ചെയ്യേണ്ടത് നമ്മൾ ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ള ഒരു പേരിൽ നമുക്ക് നമ്മുടെ ഫയൽ സേവ് ചെയ്യാവുന്നതാണ് ഇവിടെ ഞാൻ ഓൾറെഡി അതിൻ്റെ പേരിൽ തന്നെ സേവ് ചെയ്തിട്ടുണ്ട് സോ വീണ്ടും സേവ് ചെയ്യുന്നില്ല ഓക്കെ നമ്മളുടെ എക്സൽ ഫയൽ അങ്ങനെ സേവ് ആയിട്ടുണ്ട് ഈ ഒരു ഡേറ്റയിൽ നമുക്കൊരു മെയിൻ ഹെഡിങ് ഉണ്ട് അതുകൂടാതെ കുറച്ച് സബ് ഹെഡിങ്ങുകളുണ്ട് കുറച്ച് സിനിമകളുടെ പേരാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിൻ്റെ ലൈഫ് ടൈം ഗ്രോസ് കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ എത്ര പെർസെൻറ്റേജ് ആണ് കണക്ക് കൂട്ടണം അതുപോലെ ഡൊമസ്റ്റിക് കളക്ഷൻ നമുക്ക് നൽകിയിട്ടുണ്ട് ഡൊമസ്റ്റിക് കളക്ഷൻ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നമുക്ക് കണക്ക് കൂട്ടണം ആദ്യമായി വേൾഡ് വൈഡ് കളക്ഷൻ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നമുക്ക് നോക്കാം ഒരു നമ്പറാണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാകും പോയിന്റ് കഴിഞ്ഞതിന് ശേഷം നമ്പർ ഓഫ് ഡെസിമൽ വളരെ കൂടുതലാണ് അതുകൊണ്ട് നമുക്കിതൊന്ന് ഫോർമാറ്റ് ചെയ്തെടുക്കാം ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാകും അത് കൂട്ടാനാണെങ്കിൽ ഈ ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും നമുക്ക് സ്റ്റാൻഡേർഡായി രണ്ട് പോയിന്റ് കഴിഞ്ഞതിന് ശേഷം രണ്ട് നമ്പർ ഓഫ് സംഖ്യ മതി അതിനാൽ നമ്മളിവിടെ ആ ഒരു ഫോർമാറ്റിലേക്കാക്കി മാറ്റിയിരിക്കുന്നു മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് സെൽസ് സെലക്ട് ചെയ്യുക ഡെസിമൽ പ്ലേസ് എത്ര ആണെന്ന് അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക ഓക്കെ ചെയ്യുക അതേപോലെ ഡൊമസ്റ്റിക് കളക്ഷൻ്റെ പെർസെൻറ്റേജ് എത്ര ആണെന്ന് നോക്കാം ഏതൊരു ഇക്വേഷൻ കൊടുക്കുന്നതിന് മുൻപും ഈസിക്കൽ ടു സൈൻ കൊടുത്തിരിക്കണം ഇവിടെ നമുക്കിപ്പം രണ്ട് സംഖ്യകൾ ലഭിച്ചിട്ടുണ്ട് ഈ ഒരു സംഖ്യ പെർസെൻറ്റേജ് അല്ല കാണിക്കുന്നത് നോക്കാം എങ്ങനെ ഇത് പെർസെൻറ്റേജ് ആക്കാമെന്ന് സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം പെർസെൻറ്റേജ് സിമ്പിൾ സെലക്ട് ചെയ്യുക അവിടെ നമുക്ക് പെർസെൻറ്റേജ് കാണുവാൻ കഴിയും ഈ ഒരു ഡാറ്റ ഓരോ കോളത്തിലും പോയി എൻട്രി ചെയ്ത് കൊടുക്കാതെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുകയോ അല്ല ഡ്രാഗ് ചെയ്യുകയോ ചെയ്താൽ ബാക്കിയുള്ള സെൽസിലും അത് ഫില്ലായി വരുന്നത് കാണുവാൻ സാധിക്കും ടോട്ടൽ കാണാൻ വേണ്ടി ഹോം ഓട്ടോസം സെലക്ട് ചെയ്താൽ മതിയെന്ന് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോർമുല ബാറിൽ പോയി ഓട്ടോസം സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ സം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈവൻ നമുക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ ഈസിക്കൽ ടു സൈൻ കൊടുത്തതിന് ശേഷം ഇക്വേഷൻ ടൈപ്പ് ചെയ്താൽ മതിയാകും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റയുടെ റേഞ്ച് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് അക്യുറേറ്റ് ആയിട്ടുള്ളൊരു
റിസൾട്ട് കിട്ടണമെങ്കിൽ കറക്റ്റ് ആയിട്ട് റേഞ്ച് പറഞ്ഞു കൊടുത്തിരിക്കണം. ഈ ആവറേജ് ആണ് കണ്ടെത്തേണ്ടത്. അതിനും ഫോർമുല ബാറിൽ പോയി ഓട്ടോ സമ്മിൽ ആവറേജ് എന്ന ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം മുമ്പ് പറഞ്ഞതുപോലെ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ആവറേജ് കാണുവാൻ കഴിയും. ഇനിയും പ്രിപ്പയർ ചെയ്ത ഡേറ്റ എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ നമ്മുടെ മെയിൻ ഹെഡിങ് സ്മോൾ ലെറ്ററിലാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ക്യാപ്സിലേക്ക് മാറ്റുവാൻ വേണ്ടി ഈക്വൽ സൈൻ കൊടുക്കുക. അതിനുശേഷം അപ്പർ ടൈപ്പ് ചെയ്യുക. ഏത് ടെക്സ്റ്റാണോ നമുക്ക് അപ്പർ കേസിലേക്ക് കൊണ്ടുവരേണ്ടത് അത് ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്ത് എൻ്റർ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അപ്പർ കേസിലേക്ക് മാറിയിരിക്കുന്നതായി കാണാൻ സാധിക്കും. അത് കോപ്പി ചെയ്തതിന് ശേഷം മുമ്പേ പറഞ്ഞതുപോലെ വാല്യൂസ് മാത്രം കിട്ടതകരയിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. സ്മോൾ കേസിലേക്ക് ചേഞ്ച് ചെയ്യുവാനായി ഈക്വൽ ടു സൈൻ കൊടുത്തതിന് ശേഷം ലോവർ എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റിനുള്ളിൽ സെല്ലിലെ ഡേറ്റ് സെലക്ട് ചെയ്യുക. മെയിൻ ഹെഡിങ് സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഹോമിൽ മെർജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. മെയിൻ ഹെഡിങ് ബോൾഡ് ആക്കാൻ വേണ്ടി കൺട്രോൾ ബി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യാൻ ഇവിടെ നിന്ന് നമുക്ക് കഴിയുന്നതാണ്. സൈസ് ചേഞ്ച് ചെയ്യാനാണെങ്കിലും നമുക്ക് സാധിക്കും. ഇനിയും ഈ സെല്ലിൽ ഒരു കളർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. സബ് ഹെഡിങ് മറ്റൊരു കളർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യാം. ടേബിളിന് ഒരു ബോർഡർ കൊടുക്കണം എങ്കിൽ ടേബിൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ബോർഡർ കൊടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓൾ ബോർഡർ സെലക്ട് ചെയ്താൽ എല്ലാ കോളത്തിനും ബോർഡർ വരുന്നതാണ്. ഈ ഒരു സിംഗിൾ ലൈൻ അല്ല, ഇത് ചേഞ്ച് ചെയ്ത് മറ്റൊരു ഡബിൾ ലൈൻ വേണമെങ്കിൽ മോർ ബോർഡേഴ്സിൽ പോയി ഏത് സ്റ്റൈലാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് ഇൻസൈഡിലേക്കാണ് വേണ്ടത്. ഇൻസൈഡ് ഔട്ടർ ലൈൻ മാത്രം മതിയെങ്കിൽ ഔട്ടർ ലൈൻ, ഒരു ലൈനും വേണ്ട എങ്കിൽ നൺ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ സ്റ്റൈലായ ഒരു ടേബിൾ വരച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഡേറ്റ ആരും എഡിറ്റ് ചെയ്യാതെ എങ്ങനെ സൂക്ഷിക്കാം എന്ന് നോക്കാം. അതിനായി നമ്മൾ റിവ്യൂ സെലക്ട് ചെയ്ത് പ്രൊട്ടക്ട് ഷീറ്റ് സെലക്ട് ചെയ്യുക. പാസ്വേഡ് കൊടുക്കുക. ഓക്കെ പ്രസ് ചെയ്യുക. വീണ്ടും റീ എൻ്ററിന് ചോദിക്കും. അപ്പോൾ വീണ്ടും റീ എൻ്റർ ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, രണ്ട് പ്രാവശ്യവും ഒരേ പാസ്വേഡ് തന്നെ കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഡേറ്റ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നോട്ടിഫിക്കേഷൻ വരും. ഇത് ഇവിടെ ഇനിയും ചേഞ്ച് വരുത്തണമെങ്കിൽ അൺപ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രം മതിയാകും. നമ്മൾ കൊടുത്ത പാസ്വേഡ് എന്താണോ അത് കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്താൽ അൺപ്രൊട്ടക്റ്റ് ആയി കിട്ടും. ഓക്കെ, അങ്ങനെ ആ ഒരു ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അത് എങ്ങനെയാണ് അൺപ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കി. ഇനിയും പാനൽ ഫ്രീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഡേറ്റയിൽ എനിക്ക് റൈറ്റ് മോസ്റ്റ് കോളത്തിൽ എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നില്ല. റൈറ്റ് മോസ്റ്റ് കോളം നോക്കുമ്പോൾ എനിക്ക് ടൈറ്റിൽ നെയിംസ് കാണുവാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു രണ്ട് പോർഷനും കമ്പയർ ചെയ്ത് കാണുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പാനൽ ഫ്രീസ്. സെല്ലിൻ്റെ തൊട്ടടുത്ത സെല്ല് ചൂസ് ചെയ്തതിന് ശേഷം വ്യൂ എന്ന ഓപ്ഷനിൽ പോയി ഫ്രീസ് പാൻ എന്ന ടൂൾ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ആ ടൈറ്റിൽ പേജ് ടൈറ്റിൽ റോ അവിടെ അതുപോലെ ഫ്രീസായി നിൽക്കുകയും റൈറ്റിലോട്ടുള്ള കോളംസ് നമുക്ക് മൂവ് ചെയ്ത് വേരിഫൈ അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ പാനൽ ഫ്രീസ് എന്ന ടൂൾ ഉപയോഗിക്കുന്നത്. അൺഫ്രീസ് ചെയ്യുന്നതിനായി അതേ സ്ഥലത്ത് പോയി അൺഫ്രീസ് ചെയ്താൽ മതിയാകും. ഇവിടെ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടി ഞാനിത് കോപ്പി ചെയ്ത് ആഡ് ചെയ്തതാണ്. ഡേറ്റ എങ്ങനെയാണ് ചാർട്ട് രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായി നമ്മൾ ആദ്യം ടൈറ്റിൽ, അതിനുശേഷം ലൈഫ് ടൈം ഗ്രോസ് കളക്ഷൻ ഇവ രണ്ടും സെലക്ട് ചെയ്ത് ഇൻസേർട്ട് എന്ന ഹെഡിങ്ങിൽ പോയി
ചാർട്ട് സെലക്ട് ചെയ്യുക ഏത് ചാർട്ട് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാൻ സാധിക്കും ലൈൻ ചാർട്ട് വേണമെങ്കിൽ ലൈൻ ചാർട്ട് പൈ ചാർട്ട് വേണമെങ്കിൽ പൈ ചാർട്ട് ബാർ ചാർട്ട് വേണമെങ്കിൽ ബാർ ചാർട്ട് ഏത് ചാർട്ട് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഇഷ്ടമുള്ള ഒരു ചാർട്ട് സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടെ നമ്മുടെ ഡാറ്റ ചാർട്ട് രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കാവുന്നതാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ സിനിമയുടെ മൂവി നെയിംസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കളക്ഷനും കാണിച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് ലേബൽ ചെയ്ത് കാണിക്കണമെങ്കിൽ ഇവിടെ ഡാറ്റ ലേബൽ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും അല്ല ടൈറ്റിൽ ആക്സസ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ടൈറ്റിൽ ആക്സസ് എന്ന ഒരു കോളം ഉണ്ട് ടിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ടൈറ്റിൽ കൊടുക്കാവുന്നതാണ് ഇവിടെ വേണമെങ്കിൽ ക്ലോസ് കളക്ഷൻ എന്നും അല്ല ഇവിടെ മൂവി നെയിംസും എന്നൊക്കെ നമുക്ക് ടൈറ്റിൽ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്